നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊടും ചൂടുകൊണ്ടും മലയാളികൾ വലയുന്നൊരു കാഴ്ചയായിരിക്കും ഇനി നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അല്പം ആശ്വാസമായി വേനൽക്കാലത്ത് ചെറിയ തോതിൽ മഴ ലഭിച്ചുവെങ്കിൽ ഇനി അങ്ങോട്ട് ചൂടുകാലം തന്നെയാണ്. കേരളത്തിൽ അങ്ങനെ കൊടും ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പല ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചൂട് കൂടുതലായതിൻ്റെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം കൊല്ലം, കോട്ടയം, ആലപ്പുഴ, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നിട്ടുണ്ട്. കണ്ണൂർ, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും മലപ്പുറം ജില്ലയിൽ 35 ഡിഗ്രി വരെയുമാണ് താപനില ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. താപനില ഉയരുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം സാധാരണഗതിയിൽ ലഭിക്കുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഇനി വരാനിരിക്കുന്ന 2 ദിവസങ്ങളിൽ യെല്ലോ അലേർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ മലയോര പ്രദേശങ്ങളിലൊഴികെ മറ്റ് ജില്ലകളുടെ മേഖലകളിലൊക്കെ ചൂടും അസ്വസ്ഥതയും നിറഞ്ഞൊരു കാലാവസ്ഥയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ചൂടൊട്ടും തന്നെ നല്ലതല്ല. കാരണം ചൂടിനെ തുടർന്ന് നിരവധി ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അത് ജനങ്ങളെ ബാധിക്കുന്നതായിരിക്കും. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുമുള്ളത്. അതുകൊണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളത് പാലിക്കേണ്ടതാണ്, അനുസരിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് പകൽ സമയം നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശമേക്കുന്നത് ഒഴിവാക്കുക. പ്രധാനമായും 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്താണ് ഇത് ഏറ്റവും കൂടുതലായി ഏൽക്കാൻ സാധ്യതയുള്ളത്. ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും വേനൽ മഴ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടി ജനങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ശരീരത്തിൽ നിർജ്ജലീകരണം തടയുക, അതിനായി കുടിവെള്ളം എപ്പോഴും ഒരു കുപ്പിയിൽ കരുതിക്കൊണ്ടിരിക്കുക. പരമാവധി ശുദ്ധജലമാണ് കുടിക്കേണ്ടത്. ദാഹമില്ലെങ്കിലും വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് തുടരണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അങ്ങനെയുള്ള പല പാനീയങ്ങളും പകൽ സമയത്ത് കുടിക്കുന്നത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ വേണം ഈ സമയത്ത് ധരിക്കേണ്ടത്. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകളാണ് ധരിക്കേണ്ടത്. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ഉചിതമായിരിക്കും. വേനൽ ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളുമൊക്കെ തന്നെ ജാഗ്രത പാലിച്ച് വേണം ഈ സമയങ്ങളിൽ യാത്ര ചെയ്യേണ്ടത്. കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കി വേണം മുന്നോട്ട് പോകേണ്ടത്. വേനൽക്കാലത്ത് മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ, മാലിന്യശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയിടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനുള്ളതും ആ തീപിടുത്തം വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ്. പരീക്ഷാകാലമായതുകൊണ്ട് തന്നെ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷാകർത്താക്കളും പ്രത്യേക ശ്രദ്ധ അത് പുലർത്തണം. കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റ് പരിപാടികളുമൊക്കെ തന്നെ ഒഴിവാക്കി സമയക്രമീകരണം നടത്തുകയും ചെയ്യണം. കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ 11 മുതൽ 3 മണി വരെ ഉച്ചസമയത്ത് ചൂട് നേരിട്ടേൽക്കുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതാണ്. പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾ അങ്ങനെയുള്ളവരും പകൽ സമയത്തുള്ള ഈ സൂര്യപ്രകാശമേൽക്കാതെ ശ്രദ്ധിക്കണം. ഇനി യാത്രയിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പകൽ സമയത്ത് പുറത്തിറങ്ങി നിന്ന് നടക്കേണ്ടവരാണെങ്കിൽ കുടയോ മറ്റ് സൂര്യപ്രകാശമേൽക്കാത്ത തൊപ്പിയോ അങ്ങനെയുള്ളവ ധരിക്കേണ്ടതാണ്. ആവശ്യമായ വിശ്രമത്തോടുകൂടി യാത്ര തുടരുന്നതായിരിക്കും നല്ലത്. വെള്ളം എപ്പോഴും കയ്യിൽ കരുതാൻ ആരും തന്നെ മറക്കരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.